പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. യു പി മുൻ മുഖ്യമന്ത്രി ബിജെപി നേതാവുമായിരുന്ന കല്യാൺ സിംഗും പത്മവിഭൂഷൺ പട്ടികയിലുണ്ട്. നാല് മലയാളികൾക്ക് പത്മശ്രീ ലഭിക്കും. കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പ്, സാമൂഹ്യ പ്രവർത്തകൻ കെ വി റാബിയ, ശോഷാമായി ചുണ്ടയിൽ ശങ്കരനാരായണ മേനോൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആർക്കൊക്കെയാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? മലയാളികൾക്ക് ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ധന്യ, രാജ്യം നാളെ 73-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പൗരന്മാർക്ക് ലഭിക്കുന്ന പരമോന്നതമായ സിവിലിയൻ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സംയുക്ത സൈനിക മേധാവി, അദ്ദേഹം കുന്നൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ ആണ് മരിച്ചത്. ആ ധീര സൈനികനെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയാണ്. മരണാനന്തര ബഹുമതി എന്ന നിലയിലാണ് പത്മവിഭൂഷൺ നൽകുന്നത്. ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന കല്യാൺ സിംഗിനും പത്മവിഭൂഷൺ നൽകുന്നുണ്ട്. സാഹിത്യകാരൻ രാധേശ്യാം ഖേംഖ എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്ന് പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. അതേസമയം പ്രശസ്ത സംഗീതജ്ഞ പ്രഭ ആത്രയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു. പത്മവിഭൂഷൺ പട്ടികയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അതാണ് പ്രഭ ആത്ര. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന്റെ കാര്യമാണ്. അദ്ദേഹം ദീർഘനാളായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, രാജ്യസഭാംഗം എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. ജമ്മു കശ്മീരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖം കൂടിയാണ് എന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. മറ്റൊന്ന്, പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യക്കും പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഭാരത് ബയോടെക് മേധാവിമാരായ കൃഷ്ണ എല്ല, സുജിര എല്ല എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലയും പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളിലും പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലും ഇതുവരെ മലയാളികൾ ഇടം പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം നാല് മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് സാഹിത്യകാരൻ കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പിന് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തക കെ വി റാബിയ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. കായിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ചുണ്ടയിൽ ശങ്കരനാരായണ മേനോന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിലെ സംഭാവനകൾക്ക് ശോശാമ ഫിലിപ്പും ഇപ്പോൾ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായിരിക്കുകയാണ്. അഭിലാഷ, ഇവരെ അറിയാമായിരിക്കും ആളുകൾക്ക്, കെ വി റാബിയെയും ശോശമായി പിന്നെയും ഒക്കെ. ഇവരെ ഒന്ന് പരിചയപ്പെടുത്താമോ, മലയാളികൾ ആരൊക്കെയാണ് പത്മ നേടിയത് എന്നുള്ളത്? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പി നാരായണക്കുറുപ്പിന് തന്നെയാണ്. സാഹിത്യകാരൻ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള രചനകൾ, അതോടൊപ്പം തന്നെ നിരൂപണങ്ങൾ എല്ലാം തന്നെ മലയാളികൾക്ക് സുപരിചിതമാണ്. ആ നിലയിൽ ആണ് ഇപ്പോൾ നാരായണക്കുറുപ്പിനെ ഈ അവാർഡ് തേടിയെത്തുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വ്യക്തിത്വം എന്നത് കെ വി റാബിയുടേതാണ്. റാബിയ ഇപ്പോൾ പുരസ്കാരത്തിന് അർഹമാകുന്നത് സാമൂഹ്യ രംഗത്തുള്ള സേവനത്തെ അടിസ്ഥാനമാക്കിയാണ്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ നിന്ന് പുരസ്കാരം തേടിയെത്തുന്നത്, കായിക മേഖലയിൽ നിന്ന് അടക്കമുള്ള പുരസ്കാരങ്ങൾ പരിശോധിക്കുമ്പോൾ ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ ആണ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. മറ്റൊന്ന്, മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ശോശാമ ഐപ് ആണ് ഇത്തവണ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനത്തിന് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ഇങ്ങനെ നാല് പേർ ആണ് നിലവിൽ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് ഈ പ്രഥമമായി പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രാഥമികമായി പട്ടിക പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഈ നാല് പേരുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് പ്രധാനമായി, അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമോ? നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും ഈ പത്മ പുരസ്കാരങ്ങൾക്ക് അടക്കം രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഇതിനു മുമ്പ് അധികാരത്തിലിരുന്ന
സർക്കാരുകളുടെ കാലഘട്ടത്തിലടക്കം പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഈ പുരസ്കാര വിതരണവുമായൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അധികാരത്തിലിരിക്കുന്നത് അതിന് വ്യത്യസ്തമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ സഹയാത്രികർക്കും നേതാക്കൾക്കുമെല്ലാം പുരസ്കാരം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കല്യാൺ സിംഗിന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള കാര്യം വിലയിരുത്തുമ്പോൾ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം പത്മഭൂഷൺ പുരസ്കാരത്തിൽ ഗുലാം നബി ആസാദിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും സർക്കാരിനെ അടക്കം ബി ജെ പി സർക്കാർ അധികാരത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വിമർശിക്കുമ്പോഴും വലിയ ആത്മബന്ധം പുലർത്തുന്ന നമുക്കറിയാം പാർലമെന്റിൽ അടക്കം ഈ ഗുലാം നബി ആസാദ് വിരമിച്ച ഘട്ടത്തിൽ പ്രധാനമന്ത്രി വൈകാരികമായി